നമസ്കാരം. ശാസ്ത്ര സംവാദം ഓൺലൈൻ ചാനലിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിരവധി വിദ്യാർത്ഥി സുഹൃത്തുക്കൾ അയച്ചു തന്ന ഒരു ചോദ്യമാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അവർക്കറിയേണ്ടത് ആപേക്ഷിക സിദ്ധാന്തം വളരെ ലളിതമായി ഉദാഹരണ സഹിതം ഒന്ന് വിശദീകരിക്കാമോ എന്നായിരുന്നു. അതിനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. വളരെ സുദീർഘമായ ഗ്രന്ഥങ്ങൾ കൊണ്ട് തന്നെ വിസ്തരിക്കേണ്ട ഒരു വിഷയമാണിത്. ലളിതമായും ചുരുക്കിയും പറയാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം. പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീനാണ് ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ചില ലളിത ഉദാഹരണങ്ങൾ നോക്കാം. നിങ്ങൾ സ്കൂളിൽ പോകുന്നു. സ്കൂൾ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന ചോദ്യത്തിന് റോഡിൻ്റെ ഇടത്തോ വലത്തോ എന്നാവും ഉത്തരം. സ്കൂളിലേക്ക് പോകുമ്പോൾ ഇടതുവശത്തായ സ്കൂൾ തിരികെ വരുമ്പോൾ നമ്മുടെ വലതുവശത്തായിരിക്കും കാണപ്പെടുക. ഇവിടെ ഒരു കാര്യത്തിന് ഊന്നൽ നൽകേണ്ടതുണ്ട്. റോഡിൻ്റെ ഇടത്തോ വലത്തോ എന്ന പ്രസ്താവ്യത്തിൽ പൂർണ്ണത കൈവരിക്കണമെങ്കിൽ നാം ഏത് ദിശയിൽ സഞ്ചരിച്ചു എന്നുകൂടി വ്യക്തമാക്കണം. അതായത് ആപേക്ഷിക ദിശ കൂടി പരിഗണിക്കണം. ഇടത്ത് വലത്ത് എന്നീ പ്രസ്താവ്യങ്ങൾ ആപേക്ഷികമാണെന്ന് വ്യക്തമായിരിക്കുമല്ലോ. പകൽ രാത്രി എന്നിവയും ആപേക്ഷികമാണ്. ഇവ ആ പ്രദേശത്തിൻ്റെ സ്ഥാനമനുസരിച്ച് വ്യതിയാനപ്പെടുന്നു. ഇന്ത്യയിൽ പകലായിരിക്കുമ്പോൾ അമേരിക്കയിൽ രാത്രി ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഭൂമിയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് പകലോ രാത്രിയോ എന്നുള്ള ചോദ്യം മാത്രമേ പ്രസക്തമാവുന്നുള്ളൂ. അതായത് ആപേക്ഷികത്വം പരിഗണിക്കണമെന്നർത്ഥം. ഭൂമി ഒരു ഗോളമായിരിക്കെ അതിൻ്റെ മുകളിൽ താഴെ എന്നുള്ള പ്രസ്താവ്യങ്ങളും ആപേക്ഷികമാണ്. ഇത് മനസ്സിലാക്കാതെ ഇരുന്നാൽ നാം നേരെ നിവർന്ന് നടക്കുമ്പോൾ അമേരിക്കക്കാർ തലകീഴായിട്ടാവണം നടക്കുന്നത് എന്ന് സംശയം തോന്നാം. അല്ലെങ്കിൽ മറിച്ച്, ആപേക്ഷികത്വത്തിന് അനുസരിച്ച് ദിശയും വ്യത്യാസപ്പെടുന്നു എന്നർത്ഥം. അതായത് ഭൂമിയുടെ ഉപരിതലത്തിലെ വിദൂരതയിലുള്ളതും അല്ലാത്തതും ആയ വൈവിധ്യ ബിന്ദുക്കൾ ലംബദിശയും വ്യത്യസ്തമാണ്. ശരിയായ സമയനിർണയത്തിനും ആപേക്ഷികത്വം വിലയിരുത്തണം. 10 മണി എന്ന് മാത്രമുള്ള പ്രസ്താവ്യം ശരിയല്ല. ഇന്ത്യയിൽ 10 മണി ആയിരിക്കുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ അവയുടെ ആപേക്ഷികതയ്ക്കനുസരിച്ച് സമയം വ്യത്യാസപ്പെടും. ചലനത്തെ സംബന്ധിച്ചും ആപേക്ഷിക സ്ഥാനത്തിന് വ്യത്യാസം വരുന്ന രണ്ട് ബിന്ദുക്കളിൽ നിന്നും ഒരു വസ്തുവിൻ്റെ ചലനം നിരീക്ഷിച്ചാൽ അതിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം ഉള്ളതായി കാണാം. ഉദാഹരണമായി, ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു തീവണ്ടി മുറിയിൽ നിന്ന് നിങ്ങളൊരു പന്ത് മുകളിലേക്ക് എറിയുന്നു എന്ന് കരുതുക. ഈ ദൃശ്യം പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന മറ്റൊരാൾ നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് പന്ത് നേരെ താഴേക്ക് നേർരേഖയിൽ സഞ്ചരിച്ച് നിങ്ങളുടെ കൈകളിൽ എത്തുന്നു. കാരണം നിങ്ങൾക്കൊപ്പം പന്തും തീവണ്ടി മുറിയിൽ സഞ്ചരിക്കുകയാണ്. പുറത്തു നിൽക്കുന്ന ആളെ സംബന്ധിച്ച് പന്ത് വക്രരേഖയിലാണ് സഞ്ചരിക്കുക. മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. പറന്നുകൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിൽ നിന്നും ഒരു കല്ല് വെളിയിലേക്കിട്ടാൽ വിമാനത്തെ സംബന്ധിച്ച് അത് നേർരേഖയിൽ സഞ്ചരിച്ച് ഭൂമിയിൽ പതിക്കുന്നു. എന്നാൽ ഭൂമിയിൽ ഒരു ബിന്ദുവിനെ സംബന്ധിച്ച് കല്ലിട്ട സ്ഥാനവും അത് പതിക്കുന്ന സ്ഥാനവും വക്രരേഖയിലൂടെയാണ് സഞ്ചരിച്ചതെന്ന് കാണാം. അതായത് ഓരോ ചലനവും പ്രവൃത്തിയും അവയുടെ ആപേക്ഷികത്വത്തിന് അനുസരിച്ച് വ്യതിയാനപ്പെടുന്നു എന്ന് ചുരുക്കം.
ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ കണ്ടെത്തലോടുകൂടി പലതരം അബദ്ധ ധാരണകളും തിരുത്താനും അതുവഴി വിപുലമായ പല പുതിയ കണ്ടെത്തലുകൾക്കും വഴിയൊരുങ്ങിയിട്ടുണ്ട്. ഒരു ഭൗതിക പ്രതിഭാസത്തെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്തതും മികച്ചതുമായ ഒരു വിലയിരുത്തലും ശാസ്ത്ര തത്വമാണ് ആപേക്ഷിക സിദ്ധാന്തം അഥവാ തിയറി ഓഫ് റിലേറ്റിവിറ്റി. കൂടുതൽ അറിവിനായി ഏതെങ്കിലും ഭൗതിക ശാസ്ത്ര ഗ്രന്ഥങ്ങൾ കൂടി നോക്കുക. നിങ്ങളുടെ ശാസ്ത്രപരമായ സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതുക. ശാസ്ത്ര സംവാദം ഓൺലൈൻ .com. വാട്സാപ്പ് നമ്പർ 9446180252. ഇമെയിൽ ശാസ്ത്ര സംവാദം @gmail.com ഓർ സാജൻ മാറനാട് @gmail.com. നന്ദി, നമസ്കാരം.